സൗത്ത് ഇന്ത്യയിലെ ജനസംഖ്യ കുറയുന്ന ഗൗരവതരമായ വിഷയം ചൂണ്ടിക്കാണിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ. സൗത്ത് ഇന്ത്യ, തമിഴ്നാട്, കേരളം തുടങ്ങിയ സ്ഥലങ്ങളിലെ ജനസംഖ്യ കുറയുന്നു എന്നും നമുക്ക് ലോക്സഭാ സീറ്റുകൾ നഷ്ടപ്പെടും എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കും. നമസ്കാരം. തമിഴ്നാട്ടിലെ വളരെ പ്രമുഖനായ നേതാവാണ് ശ്രീ എം കെ സ്റ്റാലിൻ. നമ്മുടെ ഇടതുപക്ഷക്കാർക്കും കോൺഗ്രസിനും പുരോഗമനവാദികൾക്കും ലെഫ്റ്റ് ലിബറൽസിനും ഒക്കെ ഒരുപാട് താല്പര്യമുള്ള നേതാവാണ്. അദ്ദേഹത്തിന്റെ വളരെ പ്രമുഖമായ, പ്രസക്തമായ, വിവാദമായ ഒരു പ്രസ്താവനയാണ് എന്തുകൊണ്ട് 16 കുട്ടികൾ ഉണ്ടാകുന്നില്ല എന്നൊരു തോന്നൽ നമുക്കുണ്ട്. 16 കുട്ടികൾ വേണമെന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ, 16 കുട്ടികളെങ്കിലും വേണം എന്ന ഒരു തോന്നൽ ഉണ്ടാകുന്നുണ്ട്. കാര്യം നമ്മുടെ ലോക്സഭാ സീറ്റുകളും രാഷ്ട്രീയ അധികാരങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല സ്റ്റേറ്റുകൾക്കും ലോക്സഭയിൽ, സൗത്ത് ഇന്ത്യയിൽ സീറ്റുകൾ കുറയും. 2026 ഡീലിമിറ്റേഷന് ശേഷം ഈ പാർലമെന്ററി കോൺസ്റ്റിറ്റ്യൂൻസീസ് എല്ലാം റിവൈസ്ഡ് പോപ്പുലേഷൻ ലെവൽസിൽ വരും എന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. 31 ഹിന്ദു മാരേജ് കപ്പിൾസ് അല്ലെങ്കിൽ ഹിന്ദു കപ്പിൾസിന്റെ മാരേജിന്റെ സമയത്താണ് അദ്ദേഹം ഇത് പറഞ്ഞത്. എന്നിട്ട് 16 കൈൻഡ് ഓഫ് വെൽത്ത് ഉണ്ടെന്നും, അതേപോലെ 16 കുട്ടികൾ, ആലങ്കാരികമായിട്ടാണ് ആരും 16 കുട്ടികൾ വേണമെന്ന അർത്ഥത്തിലല്ല, പുത്രസമ്പത്ത്, പുത്രീ സമ്പത്ത് അല്ലെങ്കിൽ കുടുംബത്തിൽ കുട്ടികൾ വേണം, ആ കുട്ടികൾ ഒരു സമ്പത്താണ് എന്നാണ് അദ്ദേഹം പ്രധാനമായി സൂചിപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം കുട്ടികൾക്ക് നല്ല തമിഴ് പേരുകളും കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. സംസ്കൃതം കൊടുക്കരുത്, ഹിന്ദി കൊടുക്കരുത് എന്ന അർത്ഥത്തിലാണ്. വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഇനി എന്താണ് ഡീലിമിറ്റേഷൻ ഡ്രോ എന്നും കൂടെ നോക്കാം. അദ്ദേഹം പ്രസക്തമായി ചൂണ്ടിക്കാട്ടിയ, ശരിയായി ചൂണ്ടിക്കാട്ടിയ കാര്യം, 2026 സംഭവിക്കാൻ പോകുന്ന ഡീലിമിറ്റേഷന് ശേഷം ഇന്ത്യൻ ലോക്സഭയിൽ 543 സീറ്റ് എന്നുള്ളത് 753 സീറ്റായി മാറും. ഏകദേശം 210 സീറ്റുകളാണ് കൂടാൻ പോകുന്നത്. ആ 210 സീറ്റുകളിൽ ഏറ്റവും കൂടാൻ പോകുന്നത് ഉത്തർപ്രദേശിലാണ്. 80 സീറ്റുള്ള ഉത്തർപ്രദേശ് 126 സീറ്റിലേക്ക്, 46 സീറ്റുകൾ ഉത്തർപ്രദേശിൽ വർദ്ധിക്കും. അപ്പോൾ ഉത്തർപ്രദേശ് പിടിക്കുന്ന ആൾക്ക് ഇന്ത്യ പിടിക്കുമെന്ന അവസ്ഥ കുറെ കൂടെ സ്ട്രോങ് ആകുന്ന രീതിയിലേക്ക് മാറും. 57% ഗ്രോത്ത്, 57% ഉത്തർപ്രദേശിന് കൂടും. സതേൺ സ്റ്റേറ്റ്സിൽ, കർണാടകത്തിൽ മാത്രമാണ് ഗ്രോത്ത് ഉണ്ടാകുക. 28 സീറ്റ് കർണാടകത്തിൽ 36 മാറും. തമിഴ്നാട് 39-ൽ 41 മാറും. ആന്ധ്രയും തെലുങ്കാനയും 2-3 സീറ്റുകൾ മാത്രമായിരിക്കും വർദ്ധിക്കുക. കേരളം, നമ്മുടെ ഈ കൊച്ചു കേരളം 20 സീറ്റ് എന്നുള്ളത് 19 സീറ്റായി മാറുകയും ചെയ്യും. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു ദുര്യോഗം. ബീഹാർ അടക്കമുള്ള പല സ്റ്റേറ്റ്സിലും ഈ റീഡിസ്ട്രിബ്യൂട്ടഡ് സീറ്റ് അവൈലബിൾ ആയി പോയാൽ പോലും, അതായത് ഇഫ് സെൻട്രൽ ഗവൺമെന്റ് ഡിസൈഡ്സ് ടു കീപ് ദ ലോക്സഭാ സീറ്റ്സ് അറ്റ് 543 എന്നിട്ട് ഇത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ തമിഴ്നാടിനും കേരളവും 8 സീറ്റ് നഷ്ടപ്പെടും. അതായത് നമ്പർ കൂട്ടണ്ട, 543 എന്ന നമ്പർ കൂട്ടണ്ട, പകരം 543 എന്ന നമ്പറിൽ തന്നെ വെച്ച് ഇത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ യു പിയിലും ബീഹാറിലും 10 സീറ്റുകൾ വെച്ച് കൂടുകയും കേരളത്തിലും തമിഴ്നാടിനും 8 സീറ്റുകൾ വെച്ച് കുറയുകയും ചെയ്യും. ഇവിടെയാണ് ഈ ഡീലിമിറ്റേഷന്റെ വലിയ പ്രശ്നം വരുന്നത്. നമ്മുടെ ഈ ജനസംഖ്യാ നിയന്ത്രണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ നന്നായി നടപ്പാക്കിയെങ്കിലും യഥാർത്ഥത്തിൽ അത് നമുക്ക് ഒരു ഒരു പ്രശ്നമായിട്ടാണ് വന്നത്. ഇവിടെയാണ് ഞാൻ അടക്കമുള്ളവർ പലപ്പോഴും പറയുന്നത്, നമുക്ക് വേണ്ടത് ഓവർ പോപ്പുലേഷൻ അല്ല, 16 കുട്ടികളല്ല, 10 കുട്ടികളല്ല, 5 കുട്ടികളല്ല, എന്നാൽ അണ്ടർ പോപ്പുലേഷനും അല്ല, അതായത് കുട്ടികൾ വേണ്ട ഒരു കുട്ടി എന്ന അവസ്ഥയല്ല, പകരം 2-3 കിഡ്സ് എന്ന റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി റേറ്റിന്റെ ഒരു ഒരു സിറ്റുവേഷൻ നമ്മുടെ നാട്ടിൽ വേണം. കേരളത്തിൽ അത് വളരെ കുറവാണ്. നമുക്ക് 1.8 ഒക്കെയാണ് യഥാർത്ഥത്തിൽ റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റിന്റെ, വളരെ താഴെയാണ്. ഇതൊരു വളരെ സീരിയസ് ആയ ഇഷ്യൂ ആണ്. പലപ്പോഴും നല്ല രീതിയിൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കിയ നമുക്കടക്കം വലിയ നഷ്ടമുണ്ടാകുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ വരുന്നത്. ഇവിടെയാണ് നമുക്ക് ഓവർ പോപ്പുലേഷൻ വേണ്ട, അണ്ടർ പോപ്പുലേഷനും വേണ്ട, ഒപ്റ്റിമം പോപ്പുലേഷനാണ് നമുക്ക് വേണ്ടത്. ഈ അവസ്ഥയിൽ പോവുകയാണെങ്കിൽ 2026 210 സീറ്റുകളോളം കൂടുമ്പോൾ ഏറ്റവും നഷ്ടം സംഭവിക്കുന്നത് കേരളമടക്കമുള്ള, തമിഴ്നാടടക്കമുള്ള സംസ്ഥാനങ്ങൾക്കും സൗത്ത് ഇന്ത്യക്കുമായിരിക്കും. നോർത്ത് ഇന്ത്യയിൽ ജനസംഖ്യയും ഫെർട്ടിലിറ്റി റേറ്റും കൂടി നിൽക്കുന്ന നോർത്ത് ഇന്ത്യക്കായിരിക്കും അത് കൂടുതൽ ഗുണമുണ്ടാകും. നോർത്ത് ഇന്ത്യക്ക് ഗുണമുണ്ടാകുന്നതിന്റെ പ്രശ്നമല്ല നമുക്ക്. നമുക്ക് പലപ്പോഴും ഇന്ത്യയുടെ ഭരണ സാരിധ്യത്തിലും അല്ലെങ്കിൽ ഭരണചക്രത്തിലും നമ്മുടെ എം പിമാരുടെ എണ്ണം, ഏത് എം പി ആണെങ്കിലും, കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും അല്ലെങ്കിൽ സി പി എം ആണെങ്കിലും, ഏത് പാർട്ടിയുടെ എം പി വന്നാലും സൗത്ത് ഇന്ത്യയുടെ പ്രാതിനിധ്യം കുറയും എന്നുള്ളത് ഒരു വിഷമകരമായ സത്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയും. നിങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ കമന്റ് രൂപത്തിൽ ഇടുക. എല്ലാ കമന്റും ഞാൻ ഇത് വായിക്കുന്നുണ്ട്. എന്റെ വീഡിയോസ് കുറെ കൂടെ മെച്ചമാകാനും ഞാനെന്ന വ്യക്തിക്ക് കൂടുതൽ പഠിക്കാനും ആ കമന്റുകൾ സഹായിക്കും. തീർച്ചയായിട്ടും ഇതിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
കൂടുതൽ ക്വാളിറ്റി ഉള്ള കണ്ടന്റ്, കൂടുതൽ സമയം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനൊക്കെ അത് വലിയൊരു ഉത്തേജനം ഉണ്ടാകും എനിക്ക്. എല്ലാ അത്തരം കമന്റുകളും എന്നെ പ്രചോദിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ ആ കമന്റ്സ്, നിങ്ങളുടെ ലൈക്സ്, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ആദരം, നിങ്ങളുടെ എല്ലാ പോസിറ്റീവ് ക്രിറ്റിസിസം, നെഗറ്റീവ് ക്രിറ്റിസിസം, ഫീഡ്ബാക്ക് ഞാനെന്ന വ്യക്തിയെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും.